എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 16-ാം ഗഡുവിന്റെ വിതരണ തീയതി ഇപ്പോൾ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് വ്യക്തമാക്കുന്നത്. തുക അക്കൗണ്ടിലേക്ക് മാറിക്കയറാനുള്ള സാധ്യതയുണ്ട്. ഇതും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. കിസാൻ സമ്മാൻ നിധി ഇനി ലഭിക്കാനുള്ളത് ഒരാഴ്ച മാത്രം ശേഷിക്കുമ്പോൾ മുടങ്ങിയിട്ടുള്ള ആളുകൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ ദിവസം എന്നാണ് എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നു. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുപോലുള്ള ഇൻഫർമേഷൻ വാട്സപ്പിൽ ലഭിക്കാൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഫസ്റ്റ് കമന്റിലും ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് ഉണ്ടാകും. അതോടൊപ്പം ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി 5 വർഷം പൂർത്തീകരിക്കുകയാണ്. വർഷത്തിൽ 3 ഘടുക്കളായി 6,000 രൂപ 2,000 ഘടുക്കളായി വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. 2 ഹെക്ടർ വരെ ഭൂമിയുള്ള എല്ലാ കർഷകർക്കും ഈ പദ്ധതിയിലേക്ക് അംഗമാവാൻ കഴിയുമായിരുന്നു. ഇപ്പോഴും അംഗമാവാവുന്നതാണ്. മുമ്പ് ചേർന്നിട്ടുള്ള ആളുകൾക്ക് ഇതുവരെ 30,000 രൂപയാണ് 15 ഘടുക്കളായിട്ട് ലഭിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ ഇനി ലഭിക്കാൻ പോകുന്നത് ഈ 5 വർഷത്തെ അവസാന ഗഡു, 2023-24 സാമ്പത്തിക വർഷത്തെ അവസാന ഗഡു, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസത്തെ തുകയാണ് ലഭിക്കാനുള്ളത്. കഴിഞ്ഞ 2 മാസങ്ങളിലും അതായത് 3-ാം ഗഡുവും 14-ാം ഗഡുവും ഈ വർഷത്തെ 2 ഗഡുക്കളും ലഭിച്ചിരുന്നത് ആ വിതരണ കാലയളവിലെ അവസാന മാസങ്ങളിലായിരുന്നു. ഫസ്റ്റ് ഗഡു ലഭിച്ചത് അവസാന മാസം അവസാന ദിവസത്തേക്കെത്തി. 2-ാമത്തെ ഗഡു വിതരണത്തിന്റെ അവസാന മാസം 15-ാം ദിവസത്തിലാണ് വിതരണം ചെയ്തത്. എന്നാൽ 3-ാമിലേക്ക് വരുമ്പോൾ വിതരണത്തിന്റെ 3-ാം മാസം തന്നെ വിതരണം ചെയ്യുന്നു അവസാന ദിവസങ്ങളിലാണ് എങ്കിൽ പോലും. നമ്മൾ കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട വീഡിയോകളിൽ ഈ അടുത്ത് പറഞ്ഞിട്ടുള്ള വീഡിയോകളിലെല്ലാം പറഞ്ഞിരുന്നു ഫെബ്രുവരി അവസാനമായിരിക്കും അല്ലെങ്കിൽ മാർച്ച് 1 ആയിരിക്കും ലഭിക്കുക എന്നുള്ളത്. ലോക്സഭാ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ തുക വിതരണം നടത്താനുള്ള പരിപാടിയാണ്. അപ്പോൾ ആ ഒരു വിതരണമാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. ഇതിനുള്ള തീയതി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഫെബ്രുവരി 28 ആണ്. ഫെബ്രുവരി 28-ാം തീയതി. ഇതിപ്പോൾ സമയം പ്രഖ്യാപിച്ചിട്ടില്ല. സമയം സാധാരണ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഷെഡ്യൂൾ ആയിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും സമയം പ്രഖ്യാപിക്കാത്തത്. എന്തായാലും സമയം പ്രഖ്യാപിച്ചാൽ ആ വിവരം നിങ്ങളെ അറിയിക്കുന്നതാണ്. എന്തായാലും 28-ാം തീയതി ബുധനാഴ്ച തന്നെ തുക എത്തിച്ചേരുന്നതാണ്. സാധാരണഗതിയിൽ 11 മണിക്കൊക്കെയാണ് ഇതിൻ്റെ വിതരണം ഉണ്ടാവാറുള്ളത്. എന്തായാലും പതിവ് പോലെ റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെയായിരിക്കും ഈ ഒരു വിതരണം നടത്തുക. രാജ്യത്തെമ്പാടുമുള്ള 9 കോടിയോളം കർഷകരുടെ അക്കൗണ്ടിലേക്ക് 2,000 രൂപ വീതം ഡി ബി ടി ട്രാൻസ്ഫർ വഴി ക്രെഡിറ്റ് ആകുന്നതാണ്. ഏതായാലും ആ ഒരു തുക എത്തിച്ചേരുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങളുടെ ആധാറുമായി ലിങ്ക് ചെയ്തുകൊണ്ട് പുതിയൊരു ബാങ്ക് അക്കൗണ്ട് ഇപ്പോൾ അടുത്ത് എടുത്തിട്ടുണ്ട് എങ്കിൽ ആ അക്കൗണ്ടിലേക്കായിരിക്കും ഈ ഒരു തുക എത്തിച്ചേരുക. പല ആളുകൾക്കും അങ്ങനെ അബദ്ധം പറ്റാറുണ്ട്. ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അവരുടെ പുതിയ അക്കൗണ്ട് ലോണിൻ്റെ ആവശ്യത്തിനോ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി പെട്ടെന്ന് എടുത്തിട്ടുള്ള ഒരു അക്കൗണ്ട് ഉണ്ടാവും. അത് അവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള അക്കൗണ്ടിലേക്ക് തുക മാറിക്കയറാറുണ്ട്. ആധാർ അധിഷ്ഠിതമായിട്ടാണ് തുക വിതരണം നടക്കുന്നത്. പല ആളുകൾക്കും ആധാർ സീഡിങ്ങിൻ്റെയൊക്കെ കാരണം കൊണ്ട് തുക ലഭിക്കാത്ത പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയുള്ള ആളുകളെല്ലാം ശ്രദ്ധിക്കുക. നിങ്ങൾ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് അക്കൗണ്ട് എടുക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടിലേക്ക് ഈ ഒരു തുക എത്തിച്ചേരുന്നതാണ്. 200 രൂപയാണ് ആ അക്കൗണ്ട് എടുക്കാൻ വേണ്ടത്. നിങ്ങളുടെ തൊട്ടടുത്തുള്ള പോസ്റ്റ് ഓഫീസിലെത്തി അക്കൗണ്ട് എടുക്കാവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മുമ്പ് മുടങ്ങിയിട്ടുള്ള ആളുകളെല്ലാം ശ്രദ്ധിക്കുക. എന്തുകൊണ്ടാണ് മുടങ്ങിയിട്ടുള്ളത്? ആ കാര്യങ്ങളെല്ലാം വേഗം പരിഹരിച്ച് ഈ 16-ാം ഗഡുവിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക. എന്തായാലും 28-ാം തീയതി ഫെബ്രുവരി 28-ാം തീയതി ബുധനാഴ്ച തന്നെയാണ് ഇതിൻ്റെ വിതരണം നടക്കുന്നത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകളെല്ലാം കൃത്യമായി ലഭിക്കുന്നതിന് വേണ്ടി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും ഉണ്ട്. അതുപോലെ തന്നെ ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. യൂട്യൂബിൽ വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ വേണം കണ്ടുപോകാം. ഇതുവരെയും.